നമസ്കാരം. ശിവകുമാർ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർണാട്ടിക് വയലിനാണ്. ഈ കർണാട്ടിക് വയലിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നിങ്ങളുമായി ചെയ്യുവാനാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത്. ഇതിൽ ആദ്യമായി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്ന ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു, അതായത് കർണാട്ടിക് വയലിൻ പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് വയലിൻ എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് ബുക്കുണ്ടോ? കാര്യം ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അതിനൊരു ടെക്സ്റ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ വീണയുണ്ട്, വയലിനുണ്ട്, നാസറുമുണ്ട്, ഹാർമോണിയമുണ്ട്, ഫ്ലൂട്ടുണ്ട്, അല്ലാതെ ഒത്തിരി വേറെ വേറെ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഈ കർണാട്ടിക് മ്യൂസിക് വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട് ആരെങ്കിലും, ഈ ലെജൻഡ്സ് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിന് പ്രത്യേകിച്ച് ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെ തന്നെ ഈ ഇൻസ്ട്രുമെൻ്റ് പഠിക്കണം എന്ന്. ഇപ്പോൾ ഫിസിക്സ് ആർ ഫിസിക്സ് ടെസ്റ്റ് എഴുതുന്ന പോലെയല്ലേ നമുക്ക് വയലിൻ ടീച്ചേഴ്സ് വയലിൻ ടെസ്റ്റ് വയലിന് വേണ്ടിയുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കണ്ടേ? അപ്പം അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല, അത് പ്രാബല്യത്തിലുമില്ല. ഇനി പ്രത്യേകിച്ച് ആരെങ്കിലും പേഴ്സണലായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്, അത് പുറത്ത് വന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം കൂടിയാണ്. കാര്യം ഞാൻ അറിഞ്ഞ് എൻ്റെ ഗുരുനാഥൻ വി വി സുബ്രഹ്മണ്യം സാറ് ഇതിനു വേണ്ടി ഒരു വയലിൻ വായ്പോമ എന്ന് പറഞ്ഞ് ഒരു 20 വർഷം മുമ്പ് ഒരു ബുക്ക് ഇറക്കിയിരുന്നു. പക്ഷെ അതൊന്നും അത്രയ്ക്കും വിറ്റുപോയതായിട്ടോ അല്ലാതെ അക്സെപ്റ്റ് ചെയ്തിട്ടാണെന്നും അറിയില്ല, അത് പദ്ധതിയിലില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. നമ്മൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റും എടുക്കുന്നില്ല, നമ്മൾ എടുക്കുന്നത് വയലിനെ കുറിച്ചാണ്. അപ്പോൾ വയലിൻ എന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് എന്ന ഒരു പദ്ധതിയും നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ ഇത് ഏകദേശം ഒരു നമ്മൾ അറിഞ്ഞൊരു 150 വർഷം ആയിട്ടേ ഉള്ളൂ ഈ ഒരു വയലിൻ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് വന്നിട്ട്. മാക്സിമം 200 പറയുന്നുണ്ട്, പക്ഷെ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 to 125 years ബാക്കൊക്കെ ഇതൊരു ഒരു എന്ത് പറയും ഒരു സ്ട്രക്ചേർഡായിട്ട് ഈ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് വയലിൻ വന്നിട്ട്. ഇത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഈ വയലിൻ എന്ന് പറയുമ്പോൾ 2 പാർട്ടുണ്ട്, വയലിൻ ആൻഡ് ബോ. ഈ ബോ എന്ന ഒരു പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വെസ്റ്റേൺ വയലിൻ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. വളരെ വലുതാണ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് ടെക്നിക്കാലിറ്റി അതിനകത്തുണ്ട്, അത്രയും ടെക്നിക്സ് നമ്മൾ ആ വയലിനിൽ പഠിക്കുന്നുണ്ട്. കാര്യം നമ്മൾ എങ്ങനെയാണോ ഒരു വാക്ക് ഉച്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് എക്സ്പ്രഷനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് വോളിയം മോഡുലേഷൻസാണോ നമ്മൾ ഒരു കാര്യം പറയുവാനായിട്ട് നമ്മൾ സ്റ്റോറി പറയുവാനായിട്ട് നമ്മൾ നമ്മുടെ വോക്കൽ കോഡിനെ ഉപയോഗിക്കുന്നത്, അതുപോലെയാണ് വയലിനിൽ ബോ എന്നൊരു കാര്യം. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ ഈ വയലിൻ വായിക്കുമ്പോൾ ആ വയലിൽ ബോ എങ്ങനെ തുടങ്ങണമെന്നോ വയലിൻ്റെ ഏത് പാർട്ടിൽ തുടങ്ങണമെന്നോ പോട്ടെ, വയലിൻ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നതിന് പോലും മൊത്തത്തിൽ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഹോൾഡിംഗ് പൊസിഷൻ നമ്മൾ പാലിക്കാറേയില്ല. ആദ്യത്തെ ഒരു ട്രാജഡി എന്ന് പറയണം ആ വാക്ക്, ഞാനത് കുറച്ച് പറയുന്നില്ല, അത് അത്രയും വലിയ ട്രാജഡിയാണ്. ഓരോ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഓരോ ആർട്ടിസ്റ്റും ഓരോ ടീച്ചേഴ്സും ആ ബോ പഠിക്കുന്നത് ഓരോ തലത്തിലാണ്. വലിയ മഹാനായ ഒരു ലെജൻഡിൻ്റെ വയലിൻ ലെജൻഡിൻ്റെ 2 മക്കൾ വായിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ അവർ രണ്ടുപേര് ബോ പിടിച്ചിരുന്ന 2 രീതിയിലാണ്. ഒരേ അച്ഛൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച 2 പേരാണ്. അവർ 2 പേരും ബോ പിടിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 2-2 ആണ്. അത് തന്നെ ഒരു വലിയ കുറവാണ്. അതിന് വല്ലാത്ത ഒരു മാറ്റം നമുക്ക് ഉണ്ടായേ തീരൂ എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് 1-ാമത്തെ കാര്യം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കഷനൊക്കെ ഇനി ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി സംസാരിക്കാം. ഇത് കോമൺ ആയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാനും പാടില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയുകയും വേണം എന്നതിന് വേണ്ടിയാണ് ഈ ചെറിയ സബ്ജക്റ്റൊക്കെ നമ്മളെടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ബോയുടെ കാര്യം ഇതാണ്. അതിൽ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അബ്ബോ ഡൗൺ ബോ എന്ന് ഒരു സെക്ഷൻ പോലും വെസ്റ്റേൺകാർക്കുണ്ട്, നമുക്ക് അതുപോലും ഇല്ല. നമുക്ക് സാ തുടങ്ങണമെങ്കിൽ ആദ്യത്തെ നോട്ട് അല്ലെങ്കിൽ ഓപ്പൺ സ്ട്രിങ് സാ
ഇത് ഏത് ബോയിൽ തുടങ്ങണം? നമ്മൾ ഫുൾ ബോയിലാണ് തുടങ്ങേണ്ടത്, ഹാഫ് ബോയിലാണോ, ക്വാർട്ടർ ബോയിലാണോ? ക്വാർട്ടർ ബോ ആണെങ്കിൽ അത് ഏത് ക്വാർട്ടർ ആയിരിക്കണം, ആ ബോയുടെ ഏത് സൈഡിലുള്ള ക്വാർട്ടർ ബോ ക്വാർട്ടർ സൈഡായിരിക്കും നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. ഇതിനെക്കുറിച്ച് ഒരു വിവരണവും ഒരു ഫോളോയിങ്ങും നമ്മൾ എവിടെയും ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. അത് മാറേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയലിൻ്റെ നോട്ട്സ് പൊസിഷൻ. ഈ നമ്മൾ നോട്ട് പൊസിഷൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് വയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രി സ ഗ മ ഇതുപോലത്തെ ഒരു 7 നോട്ട് എടുത്താലും നമുക്ക് 3 സെക്ഷനിൽ വായിക്കാൻ കഴിയും. അതായത് ഫസ്റ്റ് സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കാം സരിഗമ എന്നുള്ളത്, അതേ സരിഗമ നമുക്ക് തേർഡ് സ്ട്രിങ്ങിൽ വായിക്കാം. ഓക്കെ, ഫോർത്ത് സ്ട്രിങ്ങിൻ്റെ ഏറ്റവും ടോപ്പൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാം. നമ്മൾ യൂഷ്വലി വായിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഞാൻ എടുക്കുന്നത്, വല്ലാതെ അങ്ങനെ ഹൈ റേഞ്ചൊന്നും പോകുന്നില്ല. എന്തായാലും സരിഗമ പ എന്നുള്ളത് നമുക്ക് സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കാൻ പറ്റും. അതേപോലെ ഓപ്പൺ ഫസ്റ്റ് സ്ട്രിങ് വായിക്കുന്ന പ എന്നുള്ളത് നമുക്ക് സെക്കൻഡ് സ്ട്രിങ്ങിൽ മാ കഴിഞ്ഞ് പിങ്കി ഫിംഗർ ഓർ ഫോർത്ത് ഫിംഗർ വെച്ചാൽ നമുക്ക് സെയിം പായും കിട്ടുന്നതാണ്. അപ്പോൾ പ 3 സ്ഥലത്ത് വായിക്കാം, സരിഗമ എന്നുള്ളത് മിനിമം 2 സ്ഥലത്ത് വായിക്കാം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓപ്ഷൻസ്, ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വയലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ഈ തേർഡ് സ്ട്രിങ്ങിൽ നമ്മൾ സാ വായിക്കുന്നത് 2 ടൈപ്പിൽ വായിക്കാറുണ്ട്. ഒന്ന് തേർഡ് ഫിംഗർ വെച്ച് സാ വായിക്കുന്നുണ്ട്, മറ്റൊന്ന് ഫസ്റ്റ് ഫിംഗർ വെച്ച് സാ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് സ്ട്രിങ്ങിൽ മാ എന്ന് വായിക്കുന്ന സ്വരം തേർഡ് ഫിംഗർ വായിക്കുന്നുണ്ട്, ഫസ്റ്റ് ഫിംഗറിലും വായിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ച് വർണ്ണം വായിക്കുമ്പോൾ ഒരു അത്യാവശ്യത്തിന് ഇങ്ങനെ ഉപയോഗിച്ച് പോകുന്നു എന്നല്ലാതെ ഇത് എങ്ങനെ ഇതിനെ ഒരു ബേസിക് ലെസൺ മുതൽ പഠിച്ചെടുക്കണം, എന്ത് പർപ്പസിനായിരിക്കണം നമ്മൾ ഫോർത്ത് ഫിംഗർ പാ വയ്ക്കുന്നത്, എന്ത് പർപ്പസിനായിരിക്കണം തേർഡ് സ്ട്രിങ്ങിൽ സാ വായിക്കേണ്ടത്, എന്ത് പർപ്പസിനായിരിക്കണം തേർഡ് സ്ട്രിങ്ങിലെ സാ ഫസ്റ്റ് ഫിംഗർ വായിക്കേണ്ടത് എന്ന് ഒരു പാഠാന്തരം പോലും നമുക്ക് വയലിനിൽ ഇല്ല എന്നുള്ളത് ദുഃഖസത്യമാണ്. കാരണം അതിന് എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക്കലി പഠിച്ചാലല്ലേ നമുക്കത് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. എന്തും ഏത് അത് സ്പോർട്സ് ആയാലും ശരി, എന്ത് പാഠം എഡ്യൂക്കേഷണൽ സബ്ജക്ട്സ് ആയാലും ശരി, നമുക്ക് ബേസിക്കൽ നമ്മൾ എന്താണോ കൃത്യമായിട്ട് പഠിക്കുന്നത് അതാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു ബേസിക് പദ്ധതിയേ ഇല്ല നിങ്ങൾ ഏത് ഫിംഗർ എവിടെ വെക്കണം എന്നുള്ളത്. അത് കാരണം നമ്മളൊരു അലങ്കാരമോ സരളി വശങ്ങളോ വായിക്കുമ്പോൾ ഒരു ഏരിയയിൽ മാത്രം ചുരുക്കി വായിക്കുന്നു എന്നല്ലാതെ എലോബറേറ്റ് ചെയ്യാനോ അതിന് ഏത് ഫിംഗർ വെച്ച് എലോബറേറ്റ് ചെയ്യണമെന്നോ അല്ലെ ഏത് ഫിംഗർ മുതൽ നമ്മൾ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോകണമെന്നോ എന്ന് പറയുന്ന ഒരു ബുക്ക് പോലും ആരും എഴുതിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു തുറന്ന സത്യമാണ്. ഇനി മൂന്നാമത്തേത് പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഏരിയ ഓഫ് വയലിൻ. ഇപ്പോൾ വയലിനിൽ നമുക്ക് 4 സ്ട്രിങ് ഉണ്ട്, ഓരോ സ്ട്രിങ്ങിലും മിനിമം ആയിട്ട് നമുക്ക് 3 പൊസിഷൻസ് വായിക്കാം. മിനിമം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത്. 6-7 പൊസിഷൻസ് വരെ നമുക്ക് അനായാസം വായിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ വായിക്കാൻ പറ്റുന്നില്ല, വായിക്കുന്നില്ല, എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 4 സ്ട്രിങ് നമ്മൾ വയലിനുണ്ടെങ്കിൽ ഓരോ സ്ട്രിങ്ങിലും ഞാൻ പറഞ്ഞ പോലെ ഒരു ഒക്ടേവ്, ദാറ്റ് ഈസ് സരിഗമ പദനി എന്ന് മിനിമം നമ്മൾ വായിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ ആ ഓരോ സ്ട്രിങ്ങിലും ആ ഒരു ഏരിയ പഠിക്കാനുള്ള ലെസൺ ഇല്ല. കാര്യം നമ്മൾ വോക്കൽ ലെസൺ എടുക്കുന്നതുകൊണ്ട് ഒരു സരിഗമ പതിനിസ ദെൻ സാനിത പമകേസ ഇതിനകത്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അവർക്ക് അത്രേ പറ്റൂ, അവർക്ക് 2 സ്ഥലത്ത് പാടാൻ പറ്റില്ല, ഐ മീൻ സോറി 1 2 സ്ഥലത്ത് പാടാൻ പറ്റില്ല, അവർക്ക് ഒരിക്കലേ പാടാൻ പറ്റൂ. ഹാർമോണിയത്തിൽ 1 കീയേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഫ്ലൂട്ടിൽ 1 സായേ ഉള്ളൂ വായിക്കാനായിട്ട്. പക്ഷേ വയലിൻ അങ്ങനെയല്ല, ഒരേ ഫ്രീക്വൻസിയിലുള്ള സാ നമുക്ക് 3 സ്ഥലത്ത് വായിക്കാം. അപ്പോൾ ആ 3 സ്ഥലത്തും വായിക്കാനുള്ള പ്രാക്ടീസ് ഏരിയ സെക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ലെസൺ ഉണ്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ ഇല്ല. 4 സ്ട്രിങ്ങിലും നിങ്ങൾക്ക് ഇത്രയും പോസിബിലിറ്റീസ് ഉള്ളതാണ്, മിനിമം പോസിബിലിറ്റീസ്. ഞാൻ വീണ്ടും പറയുന്നു, അതിൻ്റെ കൂടുതൽ ഒത്തിരി നമുക്ക് വായിക്കാൻ പറ്റും.
മിനിമം റിക്വയർമെൻറ്റ് ഫോർ എ വയലിൻ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിൽ ഒരു ഒക്ടേവെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. ദാറ്റ് ഈസ് സരിഗമ പദനീ വരെയെങ്കിലും വായിക്കണം. ഇത് വായിക്കണമെങ്കിൽ നമ്മൾ യൂഷ്വലി ഇപ്പോൾ വായിക്കുന്ന ഫസ്റ്റ് ഫിംഗർ മായിൽ വെച്ച് വായിക്കുമ്പോൾ തന്നെ മാ പ ദ നീ എന്നുള്ള നാല് ഫിംഗർ നമുക്ക് അവിടെ ഹെൽപ്ഫുള്ളാണ് വായിക്കാനായിട്ട്. നമ്മൾ അങ്ങനെ ഒരു ലെസനും വായിക്കുന്നില്ല, ഒരു ലെസനും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, നമ്മുടെ ബേസിക് ലെസണിൽ തന്നെ കുറച്ച് അപ്ഗ്രേഡിൽ പോകുന്ന ലെസൺസ് ഉണ്ട്. അതായത് ഗീതം, സ്വരജതി എന്ന് പോകുന്ന രണ്ട് ലെസൺസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ വർണ്ണം ആൻഡ് ബേസിക് ലെസൺസിലാണ് ഇത് വരുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് വരെ പഠിക്കാത്ത ഒരു പദ്ധതിയെ അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളതിൽ കാണുന്നത്. അതായത് ശ്രീഗണനാഥ സിന്ദൂര എന്ന് നമ്മൾ ഗമകം അപ്ലൈ ചെയ്യുന്നു. സോ ഗമകം പഠിക്കുവാനായിട്ട് ഫണ്ടമെൻ്റൽ സ്ക്രാച്ചസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ലെസൺസ് ഗമകം പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വക്രരാഗം അല്ലെങ്കിൽ ഒരു ഭാഷാംഗരാഗം, ഔഡവശാഡവരാഗം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാനായിട്ടുള്ള ബേസിക് ലെസണിൽ അത്തരം രാഗങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ബേസിക് ലെസൺസ് ഉണ്ടോ? ഇപ്പോൾ പല ടീച്ചേഴ്സിനും ഇത് അവകാശപ്പെടുമായിരിക്കാം, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം ഒരു ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് വായിക്കുക എന്നുള്ളതല്ല. ഒരു CBSE സിലബെടുത്തു കഴിഞ്ഞാൽ ഹോൾ ഇന്ത്യയിൽ ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസ് അതുപോലെ ആ സ്റ്റേറ്റിലുള്ള എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്കൂൾ മാത്രം അവർക്ക് സ്പെഷ്യലായിട്ടൊന്നും ബുക്കിൽ തിരുത്താനോ പുതിയ പദ്ധതികളോ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പാഠം നമുക്ക് എന്തായാലും ആ ബുക്കിലുണ്ടാവും, അതാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി വേണമെങ്കിൽ കോളേജസും ട്യൂട്ടോറിയൽസും ഇൻഡിവിജ്വൽ അല്ലാതെ ട്യൂട്ടോറിയൽസിലും ടീച്ചേഴ്സൊക്കെ ഇരുന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഈ വയലിൻ എന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെയൊക്കെ ഈ പദ്ധതികൾ വളർത്തിയെടുക്കാം, ഈ സിസ്റ്റങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്ന് ഡിസ്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാഠങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, കം ടു സബ്ജക്റ്റ്. ഇപ്പോൾ ആ ഗീതം അല്ലെങ്കിൽ സ്വരജതി വായിക്കുന്ന സമയത്ത് ഈ പാടുന്ന റേഞ്ചിന് അകത്തല്ലാതെ നമുക്ക് ഒരു സ്വരം പോലും ഡെവലപ്പ് ചെയ്യാൻ വയലിന് പറ്റില്ല. വയലിൻ നിൽക്കാൻ ഡെവലപ്പ് മോർ, തേർഡ് പൊസിഷൻ വായിക്കാം, സെക്കൻഡ് പൊസിഷൻ വായിക്കാം, ഫിഫ്ത്ത് പൊസിഷൻ വായിക്കാം, ടോപ്പിൽ വായിക്കാം, താഴെ വായിക്കാം. ഈ നാലാമത്തെ സ്ട്രിങ് തൊടേണ്ടി വരുന്ന ഒരു ബേസിക് ലെസണും നമ്മുടെ കർണാടക മ്യൂസിക് ഇല്ല എന്നാണ് ഏറ്റവും വലിയ, എന്തു പറയും, സന്തോഷം വേണോ ദുഃഖം വേണോ അറിയില്ല, തിരിച്ച് ചിന്തിച്ച് അത് തന്നെ പറയേണ്ടി വരുന്നു. വല്ലാത്ത ദുഃഖമാണ്. കാര്യം നമ്മുടെ ഏരിയ ഒരു ഒരു ഫുട്ബോൾ ഏരിയ പോലെയാണ്, പക്ഷെ നമ്മൾ അതിനകത്ത് കളിക്കുന്ന ഒരു ടേബിൾ ടെന്നീസ് ഏരിയയിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വാസ്റ്റാണ് വയലിൻ സ്റ്റഡീസ്. സോ വയലിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പോഡ്കാസ്റ്റിൽ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊട്ടക്ട് കർണാട്ടിക് വയലിൻ ഫ്രം ദി റോങ് ഡയറക്ഷൻ. അത് പറയാതെ നിവൃത്തിയില്ല. അതിപ്പോൾ നിൽക്കുന്നത് റോങ് ഡയറക്ഷനിൽ തന്നെയാണ്. നമുക്കത് തിരുത്തി അതിനെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ പോസിബിലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട്, അത് സ്റ്റഡി മെറ്റീരിയൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടി മുതൽ നമുക്ക് ആ വയലിൻ്റെ എല്ലാ പോസിബിലിറ്റീസും കൊണ്ടുവരുന്ന ഒരു ലെസൺ കൊണ്ടുവരുവാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കണം. ഐ മീൻ എല്ലാ വയലിനിസ്റ്റുകളും ആഗ്രഹിക്കണം, എല്ലാ ടീച്ചേഴ്സും ആഗ്രഹിക്കണം. പഴയ കാലത്തെ പോലെ കുറച്ച് കീർത്തനങ്ങൾ മാത്രം അല്ലെങ്കിൽ ആ സ്റ്റൈൽ മാത്രം വായിച്ച് ജീവിക്കുന്നവരല്ല ഇക്കാലത്തെ വയലിൻ പഠിക്കുന്ന കുട്ടികൾ. അവരുടെ ആഗ്രഹങ്ങൾ വലുതാണ്. അവരിന്ന് കേൾക്കുന്നത് പലതും ബെൽജിയം സോങ്സും കൊറിയൻ സോങ്സും ജാപ്പനീസ് സോങ്സും ഒക്കെയാണ്. ഇങ്ങനെ വാസ്റ്റായിട്ടാണ് ഗ്ലോബലിയുള്ള എല്ലാ മ്യൂസിക്കും അവർ കേൾക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ഒബ്വിയസ്ലി ഫിലിം സോങ്സ് അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനവർക്ക് ഇന്ന് ക്ലാസിക്കൽ മ്യൂസിക് വായിക്കുന്ന എത്രയോ സാർമാർ ക്ലാസിക്കലാണ്, അതിൽ കവിഞ്ഞ് ഒന്നുമില്ല ലോകത്തെന്ന് പറയുന്നവർ പോലും ഒരു വെഡ്ഡിങ് കോൺസെർട്ടും ഇതുപോലൊക്കെ വരുമ്പോൾ അവർ പോലും സിനിമ പാട്ട് വായിക്കുന്നുണ്ട്. സോ എല്ലാ സ്റ്റൈലും വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കർണാട്ടിക് വേണോ, കർണാട്ടിക് വായിക്കാം. അതിൽ അല്പം ഒരു 50% ഒരു ഹിന്ദുസ്ഥാനി ഭജൻസ് വായിക്കണോ, നമുക്കത് തീർച്ചയായിട്ടും കഴിയും. പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് വായിക്കാൻ വലിയ മെനക്കെടേണ്ട ആവശ്യമില്ല. അല്പം ആ സ്റ്റൈൽസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കൈയും നന്നായിട്ട് വഴങ്ങി കൺസ്ട്രക്റ്റീവായിട്ട് ആ കൈയിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് വായിക്കാൻ പറ്റും. അത്യാവശ്യം
ആദ്യമേ പ്ലെയിൻ നോട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ ഫിലിം സോങ് വായിക്കുവാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം ആവശ്യമാണ് ഇക്കാലത്ത്. അപ്പോൾ അതുപോലെ ടീച്ചേഴ്സിൻ്റെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും സ്റ്റഡി സിസ്റ്റമും അതുപോലെ വയലിനിൽ മാറുകയാണെങ്കിൽ പിൽക്കാലത്ത് വരുന്ന കുട്ടികൾക്ക് എന്ത് മ്യൂസിക്കും നമുക്ക് വയലിനിൽ വായിച്ച് പ്രകടിപ്പിക്കാൻ കഴിയും. അത് കഴിയട്ടെ, ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുണ്ട് വയലിനിൽ. ഓരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ തീർച്ചയായിട്ടും കാണുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് മൈ ചാനൽ ശിവകുമാർ വയലിൻ. നന്ദി, നമസ്കാരം.